ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് കാണിക്കുന്നത്. എന്താണെന്ന് കണ്ടോളൂ. നമുക്കിതിനെ പ്യുവർ കോട്ടൺ, സോഫ്റ്റ് കോട്ടൺ ആയിട്ടുള്ള തുണിയാണ് നമുക്കിതിന് ആവശ്യം കേട്ടോ. അപ്പോൾ ഇത് വീട്ടിലിരുന്ന് ഒന്നും ചെയ്യാതെ ചുമ്മാ ഇരുന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു മീറ്ററിന് 72 രൂപയാണ്. ഞാനിപ്പോൾ 2 മീറ്ററിൻ്റെ അത്രയൊന്നും ആവശ്യം വരില്ല കേട്ടോ. അപ്പോൾ ഒരു നല്ല ക്വാളിറ്റി തുണി നോക്കി നമ്മൾ മേടിക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ ഇപ്പോൾ നമ്മളിന്ന് ബേബി ഡ്രസ്സാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് നീളം വന്നിട്ട് 34 ഇഞ്ച് നീളവും 9 ഇഞ്ച് വീതിയുമുള്ള നമുക്ക് ഒരു തുണി കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ബേബി ന്യൂ ബോൺ ബേബി ഡ്രസ്സ്, ബേബി ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞാൽ കടയിൽ പോയി മേടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വില, പക്ഷേ ഒരു കുർത്തി എടുക്കാൻ അത്രയും വിലയില്ല അല്ലേ. അപ്പോൾ നമുക്കിത് ശരിക്കും നല്ലൊരു ബിസിനസ് മാർഗമായി നമുക്ക് ഇതുണ്ടാക്കി തയ്ച്ച് കടകൾ കൊണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഷോപ്പുകൾ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു യൂണിറ്റ് തുടങ്ങുകയാണെങ്കിൽ നല്ല വരുമാനമായിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് കുർത്തികളെക്കാട്ടും ഏറ്റവും ഇതുള്ളത് ന്യൂ ബോൺ ബേബി ഡ്രസ്സ് അല്ലെങ്കിൽ ബേബി ഡ്രസ്സസ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ 34 ഇഞ്ച് നീളവും 9 ഇഞ്ച് വീതിയുമുള്ള ഇതാണ് എടുക്കുന്നത്. ഇത് 6 മാസം തൊട്ടിട്ട് ഒരു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതായത് ഒരു 5 മാസം 6 മാസം തൊട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പം ഞാനത് മാർക്ക് ചെയ്തിട്ടുണ്ട്. 9 ഇഞ്ച് വീതി നമ്മളെടുത്തിരിക്കുന്നത്, നീളം വന്നിട്ട് 34 ഇഞ്ച്. 34 എന്നുള്ളത് ഒരു 40 ആയാലും കുഴപ്പമില്ല, നമുക്ക് ചുരുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് 40 വേണമെങ്കിൽ 40 ഇഞ്ചും എടുക്കാം, ചുരുക്ക് കൊടുക്കാനാണ്. അപ്പോൾ ഞാനത് മാർക്ക് ചെയ്തത് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇത് ഫ്രണ്ട് വശത്തേക്കും ബാക്ക് വശത്തേക്കും കൂടിയുള്ള ചുരുക്കിനുള്ള തുണിയാണ് ഈ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എടുത്ത ശേഷം ഇതിൻ്റെ പകുതി കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ആക്കണം, കാരണം അത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും കൂടി ഉള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, 34 ഇഞ്ച് വീതി എന്നുള്ളത് നമുക്കൊരു 40 ഇഞ്ച് വേണമെങ്കിലും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അധികം ചുരുക്കം ആവശ്യമില്ല കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിന്, അങ്ങനെ ഒരുപാട് ഫ്രില്ലില്ല, ലൈറ്റായിട്ടുള്ള ഫ്രില്ല് മാത്രമേ കൊടുക്കാറുള്ളൂ. അപ്പോൾ 2 പാർട്ടുകൾ ഫ്രണ്ടിനും ബാക്കിനും നമ്മൾ എടുത്തിട്ടുണ്ട്, ഇത് മാറ്റി വെച്ചോളൂ. ഇനി നമുക്ക് യോക്ക് കട്ട് ചെയ്തെടുക്കണം. സൈഡൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വേണ്ടി ഒരു തുണി നമ്മൾ ഒരു 7 ഇഞ്ച് വീതിക്ക് മടക്കുക. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഫ്രണ്ട് യോക്ക് കട്ട് ചെയ്തിട്ട് ബാക്ക് യോക്ക് കട്ട് ചെയ്യാം. 7 ഇഞ്ച് വീതിക്ക് നമ്മൾ മടക്കിയ ശേഷം നമ്മൾ യോക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 8.5 ഇഞ്ച് എടുക്കണുണ്ട് കേട്ടോ. 8.5 ഇഞ്ച് എടുക്കണുണ്ട് യോക്കിൻ്റെ ലെങ്ത്ത്. ഓക്കെ, ഷോൾഡർ 4 ഇഞ്ച്, ആം ഹോൾ 4 ഇഞ്ച്. ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഭാവിയിൽ ഒരു യൂസ് ആവട്ടെ എന്ന് വെച്ചാണ് നമ്മൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നത്. 2 ഇഞ്ച് ആം ഹോൾ, 2 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ കൊടുത്തിട്ട് ആം ഹോളിൻ്റെ കർവ് മാർക്ക് ചെയ്തെടുക്കാം. ഇത് കുഴിച്ചൊന്നും വെട്ടേണ്ട ആവശ്യമില്ല കുട്ടികൾക്ക്. ഓക്കെ, ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് അപ്പോൾ ചെസ്റ്റിൻ്റെ വീതി നമ്മൾ എത്ര പറഞ്ഞു, നമ്മൾ മടക്കിയിരിക്കുന്നത് 7 ഇഞ്ച് വീതിക്കാണ് തുണി ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്നത് ഒറ്റ ഫോൾഡിൽ. അപ്പോൾ ഒരു 6.5 ഇഞ്ച് ചെസ്റ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, 6 ഇഞ്ച് വേസ്റ്റും എടുത്തിട്ടുണ്ട്. ഇത് എന്നിട്ട് ചരിച്ച് മാർക്ക് ചെയ്യുക കേട്ടോ. ഇനി നമുക്കിതങ്ങ് കട്ട് ചെയ്ത് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് തന്നെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മൾ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത ശേഷം കടകളിൽ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല വരുമാനമാണ്, പ്രത്യേകിച്ച് കിഡ്സ് ഡ്രസ്സിനും. നമ്മൾ നൈറ്റി ആണെങ്കിൽ എല്ലാവരും ഉപയോഗിക്കണമാണ്, പക്ഷേ ഇത്രയും വില കിട്ടില്ല. പക്ഷേ കിഡ്സ് ഡ്രസ്സിനാണെങ്കിൽ നേരെ തിരിച്ചാണ് കേട്ടോ. ഇതേ അപ്പോൾ നമ്മളിത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക് യോക്ക് കട്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ അളവിൽ വെച്ചിട്ട് കുറച്ച് കൂട്ടിയിട്ട് വേണം ബാക്ക് യോക്ക് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ മടക്കുമ്പോൾ നമ്മൾ ആദ്യം 7 ഇഞ്ച് ഫോൾഡിലാണ് മടക്കിയത്, ഇപ്പോൾ ഒരു 8 ഇഞ്ച് ഫോൾഡിൽ മടക്കി വെച്ചിട്ടുണ്ട്. ശേഷം നമ്മളതേ കുറച്ച് 1 ഇഞ്ച് അങ്ങോട്ട് നീക്കി, മടക്ക് ഭാഗത്തു നിന്ന് 1 ഇഞ്ച് നീക്കി വെച്ചിട്ട് അതേ അളവിൽ കട്ട് ചെയ്തെടുക്കുക. എന്തിനാണെന്ന് പറഞ്ഞാൽ സിബ് വെക്കുമ്പോൾ ആ ഭാഗം ഉള്ളിലേക്ക് പോകും. നമ്മൾ സിബൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്, റെഡിമെയ്ഡ് പോലെയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഫ്രോക്കിന് മെറ്റീരിയൽ എടുക്കുമ്പോൾ നല്ല മെറ്റീരിയൽ നോക്കി സെലക്ട് ചെയ്യുക. കോട്ടൺ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആയിട്ട് ചെയ്യണം, സെലക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്, കണ്ടല്ലോ ഇങ്ങനെ എക്സ്ട്രാ കുറച്ച് ഇപ്പുറത്ത് നമ്മുടെ ബാക്ക് വശത്തിന് കൂടുതലുണ്ട്. അതങ്ങ് മാറ്റി വെച്ചോളൂ. ഇനി നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം. ഒരു 1.5 ഇഞ്ച് വീതിക്കുള്ള ക്രോസ് പീസ് നമുക്ക് ഷോൾഡറും 2 ഷോൾഡറും കൂട്ടിയടിക്കാനും അതുപോലെ തന്നെ നമ്മളുടെ കഴുത്ത് ചെയ്തെടുക്കാനും നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് വീതിക്ക് കുറച്ച് നീളത്തിൽ ക്രോസ് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ക്രോസ് പീസ് കട്ട് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ കാണിച്ചത്. അതെ, ഇങ്ങനെ ഞാൻ ക്രോസ് പീസ് ഒരു 4 ക്രോസ് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ഷോൾഡറിനും അതുപോലെ 2 ആം ഹോൾ, ആം ഹോളിന് ആം ഹോളിനും അതുപോലെ തന്നെ കഴുത്തിനും.
ഇനി ഞാൻ ജസ്റ്റ് വീണ്ടും ഒന്ന് മടക്കിയിട്ട് നമ്മുടെ കെട്ടിടില്ലേ, നമ്മളെ ഉടുപ്പിന് ബാക്കിൽ ടൈ ചെയ്യില്ലേ വള്ളി, അതിന് വേണ്ടിയിട്ട് ഒന്ന് ഇങ്ങനെ മടക്കിയിട്ടുണ്ട് തുണി. അപ്പോൾ ഫ്രണ്ടിനും ബാക്കിനും കൂടി നമ്മളത് മടക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നീളം എന്ന് പറയുന്നത് 14 ഇഞ്ച് നീളം ജസ്റ്റ് മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു വള്ളിയുടെ നീളം 14 ഇഞ്ച്, അടിയത്തെ വള്ളി നമ്മളങ്ങനെ മടക്കി വെച്ചിരിക്കണം. 3 ഇഞ്ച് വീതിക്കും 28 ഇഞ്ച് നീളത്തിൽ മടക്കി വെക്കുമ്പോൾ 14 ഇഞ്ച് നീളമായി മാറും. അപ്പോൾ 3 ഇഞ്ച് വീതിക്ക് നമ്മളതേ കണ്ടോ മടക്ക എത്രയാണ്, 14 ഇഞ്ച്. ഓക്കെ, ഇങ്ങനെ മടക്കി നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇത് നടുക്ക് മുറിക്കണം, കാരണം എന്താ പറഞ്ഞാൽ ഇത് രണ്ട് സൈഡിലേക്ക് വള്ളിയാണ് അതിനാണ്. അപ്പോൾ നമ്മൾ സെൻറ്റർ ഒന്ന് മടക്കിയ ശേഷം നമ്മളെ സാധാരണ വള്ളികൾക്ക് അതിങ്ങനെ ഒരു ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഉണ്ടാവും, അതുപോലെ നമ്മൾ ഒരു ട്രയാങ്കിൾ ഷേപ്പ് കൊടുക്കുക. ശേഷം നമ്മൾ അതിൻ്റെ സെൻറ്റർ കൂടി ഇതാക്കുക. ഓക്കെ, ഇതങ്ങ് മാറ്റി വെച്ചു. ഇത് വള്ളി പീസാണ് കേട്ടോ, നമുക്ക് നിങ്ങൾക്ക് മനസ്സിലായി വള്ളിയൊക്കെ അറ്റാച്ച് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നമ്മൾ ഇതങ്ങ് കണ്ട ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ വള്ളി അടിക്കാനാണ് ഇത് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ, 15 ഇഞ്ചോളം ഉണ്ട് കേട്ടോ നീളം. ഇനി നമുക്ക് കഴുത്ത്, നമുക്ക് കഴുത്ത് കട്ട് ചെയ്യാനായിട്ട് യോക്ക് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബാക്ക് വശത്തിൻ്റെ സിബ് വെക്കണതാണ് എക്സ്ട്രാ ഉള്ളത്. അപ്പോൾ പക്ഷേ ഫ്രണ്ട് പോർഷൻ്റെ അളവ് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. 1.25 ഇഞ്ച് കഴുത്തിൻ്റെ അകലവും കഴുത്തിൻ്റെ ഇറക്കവും, 1.25 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കവുമാണ് നമുക്ക് വേണ്ടത്. ഇതേ മാർക്ക് ചെയ്യുക, 1.25 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം, കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്യുക. ചെയ്ത് വരുമ്പോൾ 2 ഇഞ്ച് കഴുത്തകലും 2 ഇഞ്ച് കഴുത്ത് ഇറക്കവുമായി മാറും. ശേഷം നമ്മളത് ഇതുപോലെ ഇങ്ങനെ നമ്മൾ വരച്ചെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ വരച്ചെടുത്ത ശേഷം ദേ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്ട്രാ ഉള്ള ഭാഗമുള്ള തുണി ഓൾറെഡി നമ്മൾ തയ്ച്ചു വരുമ്പോൾ സിബ് അടിച്ചു വരുമ്പോൾ ഉള്ളിൽ പോകും, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബാക്ക് പീസ് എടുത്ത ശേഷം അതിൻ്റെ നടുഭാഗം നന്നായി നഖം വെച്ച് ഷേപ്പ് ചെയ്ത ശേഷം നമ്മൾ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിബ് വയ്ക്കാനായിട്ട്. ഇപ്പം നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മളുടെ റിലേറ്റീവ്സിന് അടിച്ചു കൊടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള ഫ്രണ്ട്സിൻ്റെ കുട്ടികൾക്ക് അടിച്ചു കൊടുക്കാം അല്ലേ, അങ്ങനെയൊക്കെയാണ് നമുക്ക് നല്ല നല്ല ഓർഡറുകൾ വരിക. അപ്പം നമ്മളതിൽ ഇൻവിസിബിൾ സിബാണ് കൊടുക്കുന്നത്. ഇപ്പം എൻ്റെ കയ്യിൽ വളരെ നീളം കൂടി ഇൻവിസിബിൾ സിബാണ് ഉള്ളത്. അപ്പം ഞാൻ അതിന് മേൽവശം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇൻവിസിബിൾ സിബ് വെച്ചിട്ടാണ് ഞാനിതിൽ സിബ് വെച്ച് കാണിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ നോക്കിക്കേ, ഇതിൽ നമുക്ക് നല്ല വശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നല്ല വശം ഉള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു പോർഷൻ നമ്മൾ എടുക്കുക. ഇതേ ഇത് ചീത്ത വശമാണ്, ഇത് നല്ല വശമാണ്. അപ്പം സിബിൻ്റെ നല്ല വശം കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് സാധാരണ സിബ് വരെ അല്ലേ. പക്ഷേ നമ്മൾ ഇപ്പം നല്ല ഇങ്ങനെ ഇങ്ങനെയുള്ളതിനെ ഇങ്ങനെ തുറന്ന് ഉൾവശത്ത് വയ്ക്കുക. അതായത് സിബിൻ്റെ നല്ല വശവും തുണിയുടെ നല്ല വശവും ചേർത്ത് വയ്ക്കുക, എന്നിട്ട് നമുക്ക് അടിക്കണം. ഓക്കെ, ഇത് ഇൻവിസിബിൾ സിബാണ്. അപ്പോൾ നമ്മൾ അതിന് 2 സ്റ്റിച്ച് കൊടുക്കുമ്പോഴാണ് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് വരിക. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ച ശേഷം താഴെ വരെ അടിച്ചു വരിക. അപ്പോൾ നമ്മളൊരു 1/2 ഇഞ്ച് ഉള്ളിലാക്കി വേണം നമ്മളത് വയ്ക്കാനായിട്ട് കേട്ടോ. ആദ്യം നമ്മൾ സിബിൻ്റെ റണ്ണറിനോട് ചേർത്ത് ആദ്യം തയ്ക്കരുത്. ആദ്യം ഒരു 1.25 ഇഞ്ച് റണ്ണറിൽ നിന്നും വിട്ട് അങ്ങോട്ടിക്കായിട്ട് തയ്ക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ റണ്ണറിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില സമയം അതിൽ തയ്യൽ വീഴ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്, അതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഇത് ഒരു ഒരു സൈഡ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ നോക്കിക്കേ, കണ്ടോ ഇങ്ങനെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പം നമുക്കിതിനൊന്നും ചെയ്യേണ്ട, ഈ ഒരു പീസിനത് ഇങ്ങനെ മറിക്കുമ്പോൾ തന്നെ നമ്മളുടെ സിബ് ഒരു സൈഡ് സിബ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു യോക്കിൻ്റെ ബാക്ക് യോക്കിൻ്റെ ബാക്കി മുറിഞ്ഞ ഭാഗവും കൂടി നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല വശമാണ് ഇരിക്കുന്നത്, നല്ല വശമാണ് ഈ ഇരിക്കുന്നത്, ശ്രദ്ധിച്ചോളൂ. അപ്പം നമ്മളുടെ കണ്ടോ ഇങ്ങനെയാണ് നമുക്ക് നല്ല വശം ഇരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്കിങ്ങനെ തുറന്ന് കണ്ടോ ചീത്ത വശം എടുത്തു. അതായത് ഈ നല്ല വശം നമ്മുടെ തുണിയുടെ നല്ല വശവും അതുപോലെ തന്നെ സിബിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചു. അത് നമ്മുടെ സിബിനെ അങ്ങോട്ട് തിരിച്ചു നമ്മൾ. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ എന്താ ചെയ്തത്, ഇതുപോലെ അറ്റാച്ച് ചെയ്യുക. ശ്രദ്ധിക്കുക, നമ്മൾ അവിടെ തുണിക്ക് 1.25 ഇഞ്ച് 3/4 ഇഞ്ച് ഗ്യാപ്പെങ്കിലും നമ്മൾ വിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതേ നോക്കിക്കേ, ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഇതിനെ അടയ്ക്കുമ്പോൾ നമുക്ക് ഇൻവിസിബിൾ സിബ് ആണെങ്കിലും ചെറുതായി ഒന്ന് കാണുന്നുണ്ട് അല്ലേ, കാബിൾ സിബ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനെന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഇതേ ഇത് നമുക്ക് ഒന്നുകൂടി തുറക്കുക. അതിന് ശേഷം നമ്മൾ തയ്ച്ചില്ല, ആദ്യം തയ്ച്ച് തയ്യലുണ്ടല്ലോ. ഇതേ
ഈ തയ്യലില്ലേ, ഈ തയ്യലിൻ്റെ ആ സിബില്ലേ, ആ സിബിൻ്റെ റണ്ണർ ഒന്ന് കുറച്ചൊന്ന് ഇങ്ങോട്ട് തള്ളുക, അതായത് ഒന്ന് തുറക്കുക. എന്നിട്ട് നമ്മളുടെ നീഡിൽ അതിനോട് ചേർത്ത് വയ്ക്കുക. റണ്ണർ ഒന്ന് തുറക്കാൻ പറ്റും, ജസ്റ്റ് ഒന്ന് ഒന്ന് തള്ളിയിട്ട് ഒരു തയ്യൽ കൊടുക്കാം. രണ്ട് സൈഡും ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്കിത് ഇൻവിസിബിളായിട്ട് മാറുന്നത്. റണ്ണർ ഓപ്പൺ ചെയ്തിട്ട് തയ്ച്ചു കൊടുക്കുക. അത് കണ്ടോ, ഇപ്പം നമുക്ക് നോക്കിക്കേത് കണ്ടോ, അപ്പോൾ കറക്റ്റായിട്ട് നമുക്കിത് ഫുള്ളായിട്ട് ക്ലോസ് ആയിട്ട് വരും. ഇതുപോലെ തന്നെ ഇവിടെയും നമുക്ക് കണ്ടോ തയ്യൽ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം അതിൻ്റെ റണ്ണർ നമ്മൾ ഒന്ന് നന്നായി ഒന്ന് തുറന്ന് വെച്ചിട്ട് ആ നീഡിൽ ആ റണ്ണറിനോട് ചേർത്ത് വെക്കുക. റണ്ണറിൽ കയറരുത് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് പൈപ്പിംഗ് ഫുട്ട് അല്ലെങ്കിൽ സിപ്പർ ഫുട്ട് യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നല്ല പെർഫെക്റ്റ് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ എക്സ്പീരിയൻസ് ഉള്ളവർ ഇതുപോലെ ഇരിക്കും. ഓക്കെ, ദേ കണ്ടോ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തിട്ടും ഈ ഒരു പെർഫെക്ഷൻ കിട്ടുന്നില്ല എന്ന് വിചാരിക്കാം, ടെൻഷൻ ആവേണ്ടത് കണ്ടോ. ഇങ്ങനെ ചെറുതായി ഒന്ന് ഇങ്ങോട്ടേക്ക് സിബിൻ്റെ മേലേക്കൊന്ന് മടക്കി, തുണിയൊന്ന് മടക്കി വെച്ചിട്ട് ദേ ഒന്ന് അയൺ ചെയ്ത് കഴിയുമ്പോൾ സിബ് അവിടെ ഉണ്ട് എന്ന് പോലും അറിയില്ല. കണ്ടോ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആ സിബിൻ്റെ അടിവശത്തുള്ള ഭാഗം ഇപ്പം കട്ട് ചെയ്ത് എക്സ്ട്രാ സിബ്, അത് പിന്നെ കട്ട് ചെയ്താൽ മതി കേട്ടോ. നോക്കിക്കഴിഞ്ഞാൽ തുറന്ന് കാണിച്ചു തരാം. ദേ അതിപ്പം കട്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ സ്കേർട്ട് പാർട്ട് വെച്ച ശേഷം മാത്രം കട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്കിതിൽ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഷോൾഡർ ജോയിൻ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെത് ഇത് കണ്ടോ, ഈ നല്ല വശവും നല്ല വശവും ചേർത്ത് വെച്ചിട്ട് 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഷോൾഡർ ഒന്ന് കൂട്ടിയടിക്കുക. ഓക്കെ, അപ്പം ഞാൻ അതേ കൂട്ടിയടിച്ചിട്ട് ദേ കണ്ടോ അടിച്ച് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ടാണ്. ഇനി നമുക്കിതിൽ എന്താ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ക്രോസ് പീസ് വെച്ചിട്ട് നമ്മളുടെ കഴുത്ത് ചെയ്തെടുക്കണം, അതുപോലെ തന്നെ 2 ആംഹോളും ചെയ്തെടുക്കണം. അപ്പം നമ്മൾ 1.5 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു 3-4 എണ്ണം. അതിൽ ഒന്നെടുക്കുക, നമ്മുടെ സിബ് ഇങ്ങനെ തുറന്ന് വെക്കുക. ശേഷം നമുക്ക് കണ്ടത് ഇങ്ങനെ വെച്ചിട്ട് 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് തയ്ക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സിബിൻ്റെ ഭാഗം വരുമ്പോൾ അവിടെ എക്സ്ട്രാ ഉള്ള സിബൊക്കെ ഉണ്ടെങ്കിൽ മേൽവശം കട്ട് ചെയ്ത് കളയുക. കണ്ടോ, ഇങ്ങനെ സിബിൽ നിന്നും 4 ഇഞ്ച് പുറത്തായിട്ട് ഈ തുണി വെച്ച ശേഷം ഇതിനെ ഇങ്ങോട്ട് മടക്കിയിട്ട് 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ചുറ്റും നമുക്ക് തയ്ച്ചു വരാം കേട്ടോ. നമുക്ക് വീട്ടമ്മമാർക്കാണെങ്കിലും എല്ലാവർക്കും വീട്ടിലിരുന്ന് ഏത് കാലത്തും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഫ്രോക്കുകൾ ഉള്ളത്. ഒരുപാട് ഓർഡറുകൾ ഓൺലൈനായിട്ട് നമുക്ക് കിട്ടും, കടകളിൽ കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ഓൺലൈനിൽ നിന്ന് നമുക്ക് ഓർഡറുകൾ കിട്ടും ഒരുപാട് രീതിയിൽ. ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിക്കഴിഞ്ഞാലും അല്ല വാട്സാപ്പ് വഴിയൊക്കെ ആണെങ്കിലും, നമ്മളൊരു പാർട്ടിക്ക് പോകുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ ഡ്രസ്സിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് രീതിയിൽ ഓർഡറുകൾ നമുക്ക് വരും. ഇതേ നമ്മൾ അവസാനിക്കുന്ന ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ഇതുപോലെ ഫോൾഡ് ചെയ്ത ശേഷം എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ദേ ഇങ്ങനെ നമുക്ക് തയ്ച്ചു വരാം. കണ്ടോ, എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്യാം. ശേഷം ബാക്കി കണ്ടോ അതിനെ നമുക്ക് ഇങ്ങനെ ഉൾവശത്തേക്ക് നമ്മൾ മടക്കുക. അപ്പം നമ്മൾ എന്നതിന് ശേഷം നമ്മൾ തയ്യൽ തട്ടാതെ ചുറ്റും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ബാക്കി എക്സ്ട്രാ ഉള്ള സിബുകളൊക്കെ മേൽവശത്ത് കയറിഞ്ഞ് അതെല്ലാം ചെയ്താക്കിയ ശേഷം നമ്മളുടെ ഈ ഒരു ക്രോസ് പീസിനെ ഇങ്ങനെ ഒന്ന് മലർത്തി വെക്കുക. ജസ്റ്റ് ഒന്ന് മലർത്തി വെച്ച ശേഷം ആ ക്രോസ് പീസിൻ്റെ മേലെ കൂടെ ഒന്ന് അടിക്കുക. ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനത് കണ്ട ഒരു ആദ്യം ഒരു മടക്ക് മടക്കി കണ്ട വീണ്ടും അതിനെ ഒറ്റ ഫോൾഡ് ചെയ്തു. അപ്പോൾ 2 റൗണ്ട് മടക്കിയ ശേഷം നമുക്ക് ഒന്ന് അടിച്ചു കൊടുക്കാം. ഓക്കെ,
നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അതെ കണ്ടോ നമ്മുടെ സിബ് ഇങ്ങനെയുണ്ട് ഇനി നമുക്കിതിൽ ചെയ്യേണ്ട എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആം ഹോൾ നമ്മളത് സ്ലീവ് ഫ്രോക്കിൽ സ്ലീവ് അങ്ങനെ അധികം വെക്കില്ലല്ലോ കുട്ടികൾക്കുള്ള ഫ്രോക്കിൽ അപ്പോൾ നമുക്ക് അത് അതിന് മുമ്പായിട്ട് നമുക്ക് രണ്ട് ലേസ് വെച്ച് കൊടുക്കാം എന്നാലത് കുറച്ച് കൂടുതൽ ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ ലേസ് വെക്കാനായിട്ട് ഒന്നുമില്ല നമ്മുടെ ഷോൾഡറിൻ്റെ സെൻറ്ററിൻ്റെ അവിടെ നിന്ന് ഈ ലേസ് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഇങ്ങനെ സെൻറ്ററിൽ വെച്ചിട്ട് ഒരൊറ്റ അടി കൊടുക്കുക താഴത്തേക്ക് കേട്ടോ ലേസ് വെച്ച് ചെയ്യണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലേസ് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യേണ്ടത് കുത്തരുത് മേത്ത് കേട്ടോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സിൽക്ക് ടൈപ്പുള്ള ലേസ് കിട്ടും അത് വെച്ചിട്ട് വേണം ചെയ്യേണ്ടത് ഭയങ്കര ചില ലേസുകൾ കുത്തും ആ ടൈപ്പുള്ള നമ്മൾ ഒരിക്കലും വെക്കരുത് അപ്പോൾ സെൻറ്ററിൽ ഞാൻ ലൈൻ വെച്ചിട്ടുണ്ട് ലൈൻ വരച്ചിട്ടുണ്ട് നമ്മളുടെ ലേസ് ജസ്റ്റ് ഒന്ന് മടക്കുക മേൽവശം ഒന്ന് മടക്കി വെച്ചിട്ട് ഇതുപോലെ അടിക്കുക ഇങ്ങനെയും ചെയ്ത് ഇങ്ങനെയും വെക്കാം ഇങ്ങനെയും വെക്കാം അപ്പുറത്തും അടിക്കുക അപ്പം ഞാനത് വെച്ച് കാണിച്ചു തരാം കേട്ടോ ഞാനിപ്പോൾ വെച്ചിട്ട് കൊണ്ടുവരാം കാരണം എന്താ പറഞ്ഞാൽ അതും കൂടി തയ്ക്കുന്നത് കാണിക്കുമ്പോൾ വീഡിയോ ലെങ്ത് കൂടും ജസ്റ്റ് ഇങ്ങനെ മേലെ കൂടെ വെച്ച് അങ്ങ് അടിക്കുക ചെയ്തത് അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ അതെ ഇനി ഞാൻ ഒരു നമുക്ക് ആം ഹോൾ ചെയ്തെടുക്കാനായിട്ട് ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് ഒന്നേകാൽ ഇഞ്ച് വീതിയിലെ ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കഴുത്ത് ചെയ്ത പോലെ ആം ഹോൾ ചെയ്തെടുക്കുക കഴുത്ത് ഞാൻ ഇപ്പം മടക്കി അടിച്ചില്ല അതുപോലെ നമ്മുടെ കൈക്കുഴി മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതിൽ ചെയ്യേണ്ട വേറൊരു കാര്യമുണ്ട് നമ്മുടെ കണ്ടോ അതെ ഇതുപോലെ കഴുത്ത് ചെയ്ത പോലെ നീറ്റായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ രണ്ട് സൈഡും വള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ചെയ്ത വള്ളിയില്ലേ അതുകൂടി നമ്മളതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെയാണോ നമ്മൾ ആ യോക്കിൻ്റെ ഒരു ഒരു മുക്കാൽ ഇഞ്ച് മുകളിലായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക രണ്ട് ഇത് അതിനുശേഷം നമ്മുടെ കഴുത്ത് ഒന്ന് ഭംഗിയാക്കാനായിട്ട് നമ്മൾ ഒരു രണ്ടര ഇഞ്ച് വീതിയുള്ള ഒരു രണ്ട് ഇഞ്ച് വീതിയുള്ള ഒരു ഡോറി എടുത്തിട്ടുണ്ട് ഇത് കണ്ടോ അതെ എന്നിട്ട് നമുക്കിത് കണ്ടോ ഇതിങ്ങനെ പ്ലീറ്റിടാം രണ്ട് ഇഞ്ചുള്ള ഡോറി നമ്മൾ ഉണ്ടാക്കുക ഒരു ഡോറി ഉണ്ടാക്കുക വണ്ണുള്ള വീതിയുള്ള ഡോറി ഉണ്ടാക്കുക എന്നിട്ട് ഇതിങ്ങനെ മടക്കി വെച്ചടിക്കാം ഡോറി ഉണ്ടാക്കാൻ അറിയില്ല നമ്മൾ ആ സാധാരണ കാലിഞ്ച് വീതിയുള്ള ഡോറി ഉണ്ടാക്കുക അതിന് പകരം നിങ്ങൾ ഒരു ഒന്നര ഇഞ്ച് വീതിയുള്ള ഡോറി എടുക്കുക അതിനുശേഷം നമ്മൾ ഇതേ കണ്ടോ ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക അപ്പം ഇതിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ സാറ്റൻ റിബൺ ഉണ്ടെങ്കിൽ ഈ സാറ്റൻ റിബൺ വെച്ച് നമുക്കിങ്ങനെ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വള്ളി ഉണ്ടാക്കിയാൽ മതി പാൻറ്റിന് വള്ളി എടുക്കില്ല നമ്മളൊരു വള്ളി ഉണ്ടാക്കണ പോലെ തന്നെ വള്ളി എടുക്കുക അണ്ടി ഉണ്ടാക്കുക വള്ളിയുടെ വീതി വന്നിട്ട് ഒരു ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് വീതിയെങ്കിലും വള്ളിക്ക് വേണം അത് നമ്മളതിങ്ങനെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക ഒന്നും ചെയ്യേണ്ട ചുമ്മാ പ്ലീറ്റ് ഇട്ട് കൊടുത്താൽ മതി അത് നമ്മുടെ നെക്ക് ഭംഗിയായിട്ട് വരാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അല്ലാതെങ്കിൽ അല്ലെങ്കിൽ അതൊരു ഒഴിഞ്ഞ പോലെയുള്ള രസം ഉണ്ടാവില്ല ഇങ്ങനെ പ്ലീറ്റ് അര ഇഞ്ച് അര ഇഞ്ച് വീതിക്ക് വേണം നമ്മൾ പ്ലീറ്റ് ഇടാനായിട്ട് ചെറിയ പ്ലീറ്റ് ഇടരുത് കുറച്ച് വലിയ പ്ലീറ്റ് ഇടണം അര ഇഞ്ച് അല്ലാതെ ചെറിയ കുഞ്ഞ് പ്ലീറ്റ് ഇടരുത് അര ഇഞ്ച് വീതിയുള്ള പ്ലീറ്റുകൾ നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ ഫ്രണ്ട് നെക്കിൽ മാത്രം മതി ബാക്ക് നെക്കിൽ ആവശ്യമില്ല അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കംപ്ലീറ്റ് ആയിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ കൂട്ടുകാർക്ക് വേണ്ടിയതേ അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ പരിപാടി പ്ലീറ്റ് ഇട്ട് കൊടുക്കുക ഫ്രണ്ടിലും ബാക്കിലും നമ്മുടെ ഇതെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളതിനെ ഇങ്ങനെ വെക്കുക കണ്ടോ ഈ സെൻറ്റർ നമ്മൾ ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും അടിപൊളിയായിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ എന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ അത് കണ്ട് അടിപൊളി പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള സിബ് നമുക്ക് ഉൾസൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ ഇപ്പം നമ്മുടെ സ്റ്റിച്ച് സ്ട്രോങ് ആയിട്ടുണ്ട് അവിടുത്തെ അപ്പം ഞാൻ ആ സിബ്ബങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കൂട്ടിയടിക്കാം ഒരു ഇഞ്ച് വീതി വെച്ചിട്ട് നമുക്ക് രണ്ട് സൈഡ് കൂട്ടിയടിക്കുക കേട്ടോ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് നമുക്ക് രണ്ട് സൈഡും കൂട്ടിയടിക്കാം ഓക്കെ അതെ കൂട്ടിയടിക്കുന്നുണ്ട് കൂട്ടിയടിക്കുമ്പോൾ രണ്ട് തവണ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ അതായത് ഒരു തവണ സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ മേലെ കൂടെ ഒരു തവണ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മൾ പുറത്ത് കൊടുക്കുമ്പോൾ നമ്മൾ നല്ല രീതിക്ക് തയ്ച്ച് കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഇനിയും ഓർഡറുകൾ വരുള്ളൂ അതുകൊണ്ട് നമ്മൾ രണ്ട് തവണയെങ്കിലും ബോഡി നമ്മൾ തയ്ച്ചു കൊടുക്കുക അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ തയ്യൽ അറിയാത്ത ഒരാളത് വാങ്ങിക്കുമ്പോൾ അവർക്ക് തുന്നൽ വിട്ട് കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ ഉപയോഗം ഇല്ലാതായിപ്പോൾ അപ്പോൾ ഒരിക്കലും നമ്മൾ തച്ചു കൊടുക്കുന്ന സാധനം തയ്യൽ വിട്ടു പോകരുത് അപ്പോൾ നമ്മളത് കണ്ടല്ലോ അതെ ഇതുപോലെ രണ്ട് തവണ രണ്ട് സൈഡും ബോഡി കൂട്ടിയടിക്കാം
അപ്പോൾ നമ്മളത് സംഭവം റെഡി ആയിട്ടുണ്ട്. നമ്മളെ കൂട്ടി അടിച്ച് അടിമടക്കി അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുറഞ്ഞത് 600-700 രൂപ കൊടുക്കാണ്ട് ഒരു ഫ്രോക്ക് നമുക്ക് നല്ലൊരു ഭംഗിയുള്ള ഫ്രോക്ക് നമുക്ക് കിട്ടില്ല. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നടുക്ക് 2 ബട്ടൺസ് വെച്ച് കൊടുക്കാം ആ സെൻറ്റർ സ്പേസിൽ. പക്ഷേ കുട്ടികൾക്ക് ബട്ടൺസ് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുട്ടികൾക്ക് അടിക്കാതെ ഇരിക്കണം. അതുകൊണ്ട് സ്റ്റിച്ച് സ്ട്രോങ് ആയിരിക്കണം കേട്ടോ. ഇതാകുമ്പോൾ നമ്മൾ തയ്യൽ തച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അത് ഒരു കടിക്കാനൊന്നും സാധ്യതയില്ല. ഇതേ കണ്ടല്ലോ, അടിപൊളി ഫ്രോക്കാണ്. ഇൻവിസിബിൾ സിബാണ് കണ്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുക, എല്ലാവരും ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.